നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തുടർ വിജയം ഉണ്ടെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാത്ത ന്യൂനപക്ഷങ്ങൾക്കിടയിലെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ കാര്യമായ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയാത്തതെന്നാണ് വിലയിരുത്തൽ. CPM ഈ സാഹചര്യത്തിൽ പാർട്ടിയോട് അടുത്തുവരുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നും കൂടുതൽ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാനാണ് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. 2006 VS നയിച്ച തെരഞ്ഞെടുപ്പിലൂടെയാണ് വോട്ടിംഗ് ശതമാനം വലിയ മുന്നേറ്റം ഉണ്ടായത്. 48.81%. മുന്നണിക്ക് 50% വോട്ട് കിട്ടണമെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിന്റെ സ്വാധീനം ഉണ്ടാകണമെന്നാണ് വിലയിരുത്തൽ. നിരവധി വർഷങ്ങളായി കാന്തപുരം വിഭാഗവുമായി ചേർന്ന് CPM നടത്തുന്ന അടവു നയം ഇതിന്റെ ഭാഗമായിട്ടാണ്. SDPI, ജമാഅത്ത് ഇസ്ലാമി എന്നിവയ്ക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിക്കുമെങ്കിലും വലിയ എല്ലാ തെരഞ്ഞെടുപ്പിലും രഹസ്യധാരണയിലൂടെ പിന്തുണ ഉറപ്പാക്കാനാണ് CPM സാധിക്കാറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇവരുടെ പിന്തുണ ഭരണം നടത്താനും CPM തയ്യാറാകുന്നുണ്ട്. എന്നാൽ മുസ്ലിം മതവിഭാഗങ്ങൾ കാര്യമായ സ്വാധീനം നേടിയെടുക്കാൻ കാന്തപുരത്തിന്റെയും അനുയായികൾക്കും ഒപ്പം കൂട്ടിയാലും സാധിക്കുന്നില്ല എന്ന നിലപാടിലാണ് CPMന്റെ പ്രബല വിഭാഗം. INLനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുകയും മന്ത്രിസ്ഥാനം അടക്കം നൽകി മാന്യമായ മുഖംമൂടി അണിഞ്ഞത് കാന്തപുരത്തെ പ്രീണിപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയാണ്. ലീഗുമായി തെറ്റിപ്പിരിഞ്ഞ CPMലെത്തിയ മുൻ സിമി നേതാവ് KT ജലീലിലെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെക്കാൾ പ്രാധാന്യം പിണറായി വിജയൻ നൽകുന്നതും ഇതിനു പിന്നിലെ മറ്റൊന്നുമല്ല. പാലോളി മുഹമ്മദ് കുട്ടിയടക്കമുള്ളവരെ തഴഞ്ഞിട്ടാണ് പ്രവർത്തിച്ച നേതൃത്വത്തിൽ ഇല്ലെങ്കിലും എന്ന് കാന്തപുരം ഉസ്താദിന് അനുഗ്രഹ ആശ്രസുള്ള പലരുടെയും സ്ഥാനമാനങ്ങൾക്ക് പിന്നിലെന്നും വിമർശനമുണ്ട്. UDFൽ മുസ്ലിം ലീഗാണ് അവസാന വാക്കെങ്കിൽ ഇടതുപക്ഷത്ത് അത് കാന്തപുരത്തിനാണ്. INLന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പോലും മുന്നണിക്ക് പുറത്തുള്ള സംഘടിത മത നേതൃത്വം തീരുമാനിക്കുന്ന ഗതികേട് മുന്നണിയെ എത്തിച്ചിരിക്കുകയാണ്. പിണറായി വിഭാഗത്തിന്റെ പ്രീണന നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്.